ജയഘോഷ് പറഞ്ഞതിനോട് കൂട്ടിച്ചേർത്ത് ചോദിക്കുകയാണ്. ഇന്ന് നിയമസഭയിൽ, ഇന്നലെ നിയമസഭയിൽ കണ്ടത് നമുക്കറിയാം. ഇന്നലെ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം, സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സമയം വേണമായിരുന്നു ഈ വിഷയത്തിൽ ഒരു തീരുമാനമെടുക്കാൻ. അതുകൊണ്ട് ഭരണകക്ഷി തന്നെ മുൻകൈ എടുത്ത് ഒരുപക്ഷെ സ്പീക്കർ അവർക്കൊപ്പം ചേർന്നു എന്ന് പ്രതിപക്ഷം ആരോപണം ഉന്നയിക്കുകയും ചെയ്തു. വളരെ വേഗം അസാധാരണമായ രീതിയിൽ സഭ പിരിയുകയായിരുന്നു. ഇന്ന് പക്ഷേ ഇത് വിശദമായി ചർച്ചയ്ക്ക് വരുമ്പോൾ, സജി ചെറിയാൻ രാജിവെച്ചത് കൊണ്ട് പ്രശ്നം അവസാനിച്ചു എന്ന നിലയിലായിരിക്കുമോ, അതോ സജി ചെറിയാനെ പൂർണ്ണമായി തള്ളിപ്പറയുന്ന രീതിയിലേക്കൊക്കെ മുഖ്യമന്ത്രിക്ക് മറുപടി പറയേണ്ടി വരുമോ ഇന്ന്? അഭിജിത്, ഒരു ഇന്നലത്തെ ഒരു പ്രധാന സംഭവമാണ്. അതായത്, ഇതിനേക്കാൾ വലിയ ബഹളം നമ്മൾ നിയമസഭയിൽ എത്രയോ തവണ കണ്ടിട്ടുണ്ടായിരുന്നു. അതായത്, സ്പീക്കറുടെ ഡയസിലൊക്കെ അംഗങ്ങൾ കയറി പ്രതിഷേധിക്കുന്നതൊക്കെ കണ്ട സഭ. പക്ഷെ അതിന് അത്രയും ഒരു പ്രതിഷേധവും അങ്ങനെ ഉണ്ടായില്ല ഇന്നലെ. അപ്പം ഇതിന് വിപരീതമായിട്ട് പെട്ടെന്ന് രണ്ട് കൂട്ടരും ചാടി എഴുന്നേറ്റ് ബഹളം വെക്കുന്നതാണ്. ആ സമയത്ത് പെട്ടെന്ന് സ്പീക്കർ സഭ ഇന്നത്തേക്ക് പിരിയുന്നെന്ന് പറഞ്ഞ് പോയതിനകത്ത് മറ്റെന്തോ ഉണ്ടെന്നാണ് അദ്ദേഹം പറയുന്നത്. കാരണം എനിക്ക് തോന്നുന്നു, ഇന്നലെ അദ്ദേഹം ഈ ഗാന്ധിയൻ ഗോവിന്ദനെതിരെ അന്ത്യാഞ്ജലി അർപ്പിക്കാൻ വന്ന സമയത്താണ് നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നതൊക്കെ തെറ്റാണ്, നാളെ ഞാൻ ചില കാര്യങ്ങൾ പറയും, നാളെ പറയാമെന്ന് അദ്ദേഹം പറഞ്ഞിട്ട് പോയത്. സ്വാഭാവികമായിട്ടും ഈ അംഗങ്ങളുടെ നിലവിട്ട എന്തോ ഒരു പെരുമാറ്റം ഉണ്ടായി എന്ന് നമുക്ക് കരുതേണ്ടി വരും. എന്തായാലും ഇന്ന് ആ സ്പീക്കർ അത് പറയുമെന്ന് നമ്മൾ കരുതുകയാണ്. അതോടൊപ്പം ഇപ്പോൾ ഇനിയിപ്പോൾ എന്തായാലും ആരും ഈ സജി ചെറിയാൻ്റെ പ്രസംഗത്തെ ന്യായീകരിക്കാൻ നിൽക്കില്ല. അദ്ദേഹം തന്നെ അത് വ്യക്തമാക്കി കഴിഞ്ഞിട്ടുണ്ട്. ഭരണഘടനയെ ഒന്നാകെ ചോദ്യം ചെയ്യുന്ന നിലപാട് ഒരു കാലത്തും സി പി എമ്മോ മറ്റ് പാർട്ടികളോ നമ്മുടെ രാജ്യത്ത് സ്വീകരിച്ചിട്ടില്ല. ഭരണഘടനയുമായി ബന്ധപ്പെട്ട പോരായ്മകളൊക്കെ പറയാറുണ്ട്, മൂലച്യുതിയെക്കുറിച്ചൊക്കെ പറയാറുണ്ട്. പക്ഷേ ഇദ്ദേഹം പറഞ്ഞതുപോലെ ആരും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ ആ പ്രസംഗം പാർട്ടി പൂർണ്ണമായിട്ട് തള്ളിക്കളയാനുള്ള സാധ്യതയാണ്. അത് മുഖ്യമന്ത്രി തന്നെ ഒരുപക്ഷെ സഭയിൽ വ്യക്തമാക്കിയേക്കും. ശരി അജയഘോഷ്, എന്തായാലും അജയഘോഷ് സൂചിപ്പിച്ചതുപോലെ ഇന്ന് സ്പീക്കർ ഇന്നലെ സഭയിൽ നടന്നതുമായി ബന്ധപ്പെട്ട്, സഭയിലെ അംഗങ്ങളുടെ പെരുമാറ്റവുമായി ബന്ധപ്പെട്ട് ചില വെളിപ്പെടുത്തലുകൾ, ചില വിശദീകരണങ്ങൾ കൂടി ഇന്ന് നൽകുമെന്ന് കൂടി അറിയുന്നു. അങ്ങനെയെങ്കിൽ സഭാ സമ്മേളനവുമായി ബന്ധപ്പെട്ടും പ്രസക്തമാണ്, പ്രധാനപ്പെട്ട ദിവസമാണ്.